ഷിജിസ് ലൈഫിനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സാരി ബ്ലൗസിന് നമ്മൾ ബാക്കിനൊക്ക് സ്ക്വയർ കൊടുക്കുമ്പം നമുക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തണം എന്നുള്ളതാണ്. ഇത് ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മൾ സ്ക്വയർ ചെയ്യുമ്പം കഴുത്തിൻ്റെ അകലത്തിൽ വ്യത്യാസം വരുമോ, വരയ്ക്കുന്നതിൽ വ്യത്യാസമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒത്തിരി പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷനും കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഞാനിവിടെ റഫായിട്ടൊന്ന് അടയാളപ്പെടുത്തിയാണ് കാണിക്കുന്നത്. ഇതിന് കറക്റ്റ് ഇത് ഞാൻ വേറെ ഒരു പീസയിൽ കാണിക്കുന്നതാണ്, ബ്ലൗസ് തയ്ക്കാൻ ഉള്ളതല്ല ഈ പീസ്. അപ്പോൾ ഞാൻ അളവ് കാണിച്ചു തരാം. അത് നമുക്ക് ഇതിന് അടിവശം ഒന്ന് കറക്റ്റ് ലെവലിൽ വരച്ചെടുക്കാം. നമ്മൾ അടിയിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് ഒരു 14 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് നമ്മൾ 15 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. ഇതെല്ലാം റഫായിട്ടുള്ള അടയാള വരകളാണേ, റഫായിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പം ഇത് ഒരു 15 ഇഞ്ച് ഷോൾഡർ ഉള്ള ഒരാളാണെന്ന് വിചാരിച്ചോ. 15 ഇഞ്ച് ഷോൾഡർ ഉള്ള ആളാകുമ്പോൾ നമ്മൾ പകുതിയിൽ നിന്ന് 2 ഇഞ്ചാണ് സാധാരണ സാരി ബ്ലൗസിന് നമ്മൾ കുറയ്ക്കാറ്. അപ്പോൾ 15 ഇഞ്ചിൻ്റെ പകുതി എത്രയാണ്? 7.5. 7.5-ൽ നിന്ന് 2 പോയാൽ 5.5 അല്ലേ? അപ്പോൾ ഈ 5.5 എന്നുള്ളത് നമ്മൾ 1 പോയിൻറ്റും കൂടെ കുറച്ച് ചതുരക്കഴുത്തിന് അടയാളപ്പെടുത്താൻ പാടുള്ളൂ. ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതിയിൽ നിന്ന് 2 ഇഞ്ച് കുറയ്ക്കുന്നു, നോർമൽ വട്ടക്കഴുത്ത് പുറകിൽ വയ്ക്കുന്ന, റൗണ്ട് കഴുത്ത് പുറകിൽ വയ്ക്കുന്നതിന്. പക്ഷെ നമ്മൾ ചതുരമാണെങ്കിൽ ആ പകുതിയിൽ നിന്ന് 2 ഇഞ്ച് കുറയ്ക്കുന്നതിൻ്റെ കൂടെ 1 പോയിൻറ്റും കൂടെ നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് 5.5-ൽ നിന്ന് 1 പോയിൻറ്റും കൂടെ കുറച്ച് അടയാളപ്പെടുത്താം. കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അല്ലേ, ഇങ്ങനെ അടയാളപ്പെടുത്താം. 1 പോയിൻറ്റ് കുറയ്ക്കുന്നതിന് വെച്ചാൽ നമ്മൾ അത് ഞാൻ വരച്ചിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം നമ്മൾ ഈ ഒരു അകലം തന്നെ, ഈ അകലം നമ്മൾ എടുത്തില്ലേ, അപ്പോൾ പോയിൻറ്റ് കുറച്ച് എടുത്തില്ലേ, ആ പോയിൻ്റ് കുറയ്ക്കാതെ തന്നെ നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തണം. അതായത് 5.5 തന്നെ നമ്മൾ കൈക്കുഴിക്ക് കൊടുക്കണം. കൈക്കുഴി നമ്മൾ പോയിൻ്റ് കുറയ്ക്കണ്ട. അപ്പം നമുക്ക് ഇതിങ്ങനെ ഒന്ന് അടയാളപ്പെടുത്താം. അപ്പം നമുക്കിതിൻ്റെ വണ്ണവും നമുക്ക് റഫായിട്ട് ഒരു 34 ഇഞ്ച് വണ്ണം കൊടുക്കാം. അപ്പോൾ ഇത് ബാക്ക് പീസ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ, ഫ്രണ്ട് പീസിൻ്റെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ ബാക്കിലല്ലേ ചതുരം കൊടുക്കുന്നത്. അപ്പോൾ ഒരു 34 ഇഞ്ചിൻ്റെ വണ്ണം ഉള്ള ഒരാൾക്ക് നമ്മൾ അടയാളപ്പെടുത്തും. 34-ൻ്റെ 1/4 എടുക്കുക, അതിൽ നിന്ന് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടെടുക്കുക. 34-ൻ്റെ 1/4 എന്ന് പറയുന്നത് നമുക്ക് 8.5 കിട്ടിയത്. ഈ 8.5 നമ്മൾ ആദ്യം അടയാളപ്പെടുത്തുക. 8.5 അടയാളപ്പെടുത്തി. ഇത് ബാക്ക് പീസിൽ നമ്മൾ ലൂസ് കൊടുക്കുന്നില്ല. അപ്പം എൻ്റെ വീഡിയോസൊക്കെ നേരത്തെ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, കാണാത്തവരാണെങ്കിൽ ചാനലിൽ കയറി കാണുക. ബ്ലൗസൊക്കെ തയ്ക്കാൻ അറിയാത്തവർക്ക് നല്ല വിശദമായിട്ട് തന്നെ ഞാൻ ഓരോ വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരെല്ലാം ചാനലിൽ കയറി കണ്ട് അത് പഠിക്കുക. അപ്പം നമ്മൾ ബാക്ക് പീസിൽ ലൂസ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ 34-ൻ്റെ 1/4 എടുത്ത് അടയാളപ്പെടുത്തി വെച്ചു. ഇനി അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് ഇടുന്നത്. നിങ്ങൾ 2 ആണെങ്കിൽ ആ 2 അങ്ങനെ അടയാളപ്പെടുത്തും. അപ്പം ഞാനിവിടെ 1.5 കൂടെ അടയാളപ്പെടുത്തി കണ്ടോ. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ അങ്ങ് വരച്ചെടുത്തു. കൈക്കുഴി ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തേക്കാം. കണ്ടല്ലോ, ഇനി നമ്മൾ ഇവിടെ അകലം കൊടുക്കുന്നു. ഇറക്കത്തിനനുസരിച്ചാണ് നമ്മൾ അകലം കൊടുക്കുന്നത്. ഇനിയിപ്പോൾ 9 ഇഞ്ച് ഇറങ്ങുന്നുണ്ടെന്ന് വിചാരിച്ചോ, 9 ഇഞ്ച് നമ്മൾ ചതുരക്കൊഴുത്താണ് കൊടുക്കുന്നതെങ്കിൽ 1.5 ഇഞ്ച് അകലം കൊടുത്താൽ മതി കേട്ടോ. 1.5 ഇഞ്ച് മതി. അത് ചതുരം നെക്ക് എന്ന് പറയുമ്പോൾ സ്ക്വയർ നെക്ക് നമ്മൾ ബാക്കിൽ കൊടുക്കുന്നതിന് സാധാരണ നമ്മൾ കൊടുക്കുന്നതിനെ കഴിഞ്ഞും കുറച്ചും കൂടെ കുറച്ച് കൊടുത്താൽ മതി. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ നമ്മൾ സ്ക്വയർ ആയിട്ടല്ലേ വരുന്നത്. ഈ സ്ക്വയർ റൗണ്ട് കഴുത്താണ് ചെയ്യുന്നത്. ഈ നമ്മളിങ്ങനെ പുറത്തോട്ടിട്ടിട്ട് ഇങ്ങനെയല്ലേ റൗണ്ട് വരച്ചെടുക്കുന്നത് ഇത്. അപ്പം നമ്മൾ ചതുരത്തിനെടുക്കുമ്പം ഇതുപോലെ തന്നെ
കുറച്ച് നമ്മൾ ഇങ്ങനെ എടുക്കണമെങ്കിൽ നമ്മുടെ ബാക്കിനൊക്കെ ആ ചതുരത്തിൽ തന്നെ നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു ബക്കറ്റ് ഷേപ്പിൽ നമുക്ക് വരും. അപ്പോൾ അത് ബക്കറ്റിനൊക്കെ ആയി പോവും. അതായത് ഇങ്ങനെ മേളിലോട്ട് വീതി കൂടിയിട്ട് അത് ഞാൻ ഇവിടെ റഫായിട്ട് വരച്ച് കാണിക്കാം. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനത്തെ കഴുത്ത് കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട്, അതായത് ബക്കറ്റ് നെക്കുന്നാണ് ഇതിന് ഞാൻ ഇവിടെയൊക്കെ പറയുന്നത്. വേറെ നാട്ടിൽ വേറെയാണോന്ന് എനിക്കറിയത്തില്ല. അപ്പം ഈ ഒരു ഷേപ്പിലായി പോകും നമ്മൾ ഈ സ്ക്വയർ ഇങ്ങനെ തന്നെ വെട്ടിവെച്ചാൽ, മനസ്സിലായല്ലോ. അപ്പം ഈ ബക്കറ്റ് നെക്ക് വെട്ടുന്നവർക്ക് ഇങ്ങനെ തന്നെ അങ്ങ് വെട്ടിവെച്ചാൽ മതി. അപ്പോൾ അത് ഇങ്ങനെ വരും, മനസ്സിലായില്ലേ. ഈ സ്ക്വയർ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തന്നെ വെട്ടി അങ്ങ് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഇടുമ്പം എന്നെ ആയാലും ഈ അകലത്തിലല്ല നമ്മൾ ആ കഴുത്ത് നിൽക്കുകയാണ്. ഈ മേൽഭാഗം നമുക്ക് വൈഡായി വരും, ഇല്ലേ. മേൽഭാഗം നമുക്ക് വൈഡായിട്ട് വരും, താഴെ ഒന്നും അത് ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് ആ നെക്ക് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ റൗണ്ട് നെക്കിനൊക്കെ വരയ്ക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ശകലം, ഈ റൗണ്ട് നെക്കിന് എടുക്കുന്ന അത്രയും വേണ്ട, ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഒരു കുറച്ച് ഭാഗം, അതായത് ഒരര ഇഞ്ചും കൂടെ എക്സ്ട്രാ വരുമായിരിക്കും. ആ ഒരര ഇഞ്ചും കൂടെ നമ്മൾ ഇവിടെ നിന്ന് മേളിൽ നിന്നും അല്ല, താഴോട്ട് വരുമ്പോഴത്തേനും ഈ കോർണർ മാത്രം ഒരര ഇഞ്ചും കൂടെ നമ്മൾ ഇങ്ങോട്ട് തള്ളിയിട്ടിട്ട് വരയ്ക്കണം, ഇങ്ങനെ വരച്ചെടുക്കണം. അല്ല ഈ ഒരു അളവിൽ നമ്മൾ വരയ്ക്കാൻ ഇതുപോലെയായി പോകും. സാധാരണ നമ്മൾ കൊടുക്കുന്നത്രയും ഇതിന് കൊടുക്കണ്ട അകലം, മനസ്സിലായല്ലോ. സാധാരണ നമ്മൾ റൗണ്ട് നെക്കിന് ഇപ്പോൾ 2 ഇഞ്ചാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിനൊരു 1.5 ഇഞ്ച് മതി. ഇതെടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പോയിൻ്റ് കുറച്ച് അടയാളപ്പെടുത്തുക, അതായത് ഷോൾഡർ പകുതിയിൽ നിന്ന് ഒരു പോയിൻ്റ് കൂടെ കുറച്ചിട്ട് അടയാളപ്പെടുത്തുക. അപ്പോൾ സ്ക്വയർ വെട്ടുമ്പോൾ അതിന് കാരണം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇത് ഈ ഒരു ഇതിങ്ങനെ ഉണ്ടല്ലോ, ഈ ഒരു കോർണർ ഭാഗം, ഈ കോർണർ ഭാഗം നമ്മളിങ്ങനെ തീർത്ത് വെട്ടിയെടുക്കുമല്ലേ. ഇങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ അവിടെ വീണ്ടും നമ്മുടെ കഴുത്ത് ഇങ്ങനെ അകന്നു വരാൻ ചാൻസ് ഉണ്ട്. അതേസമയം നമ്മൾ റൗണ്ട് വെട്ടുമ്പം ഇങ്ങനെ റൗണ്ടാണ് നമ്മൾ വെട്ടുന്നതെങ്കിൽ കണ്ടോ ഇത്രയും ഭാഗം നമുക്ക് ഇവിടെ തന്നെ നിൽക്കുവാണ്, ഇത്രയും ഭാഗം. അപ്പോൾ ഇത് ഇങ്ങനെ മലർന്നു പോകാൻ സാധ്യതയില്ല. ഇതിവിടെ ഇങ്ങനെയുള്ള ഉള്ളതുകൊണ്ട്, ഈ ഭാഗം ഇവിടെ ഇങ്ങനെ ഉള്ളതുകൊണ്ട്. സ്ക്വയർ ആകുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ കൂട്ടി വെട്ടുവാണ്. അപ്പോൾ അത്രയും ഭാഗത്തെയും കൂടെ വെട്ടിയെടുക്കുവാണ് നമ്മൾ. അപ്പം ഇത് അകന്നു പോകും. അതുകൊണ്ടാണ് പറയുന്നത് സാധാരണ കൊടുക്കുന്ന അത്രയും അകലം കഴുത്തിനും കൊടുക്കണ്ട, ഷോൾഡറും ഒരു പോയിൻ്റോളം കുറച്ച് എടുക്കുക. ലെങ്ത്ത് കൂടുന്തോറും വീണ്ടും ഇങ്ങോട്ട് കുറച്ചെടുക്കുക. സാധാരണ 8-9 ഒക്കെ നിൽക്കുവാണെങ്കിൽ ഇപ്പം ഞാനീ പറഞ്ഞ പോലെ കുറച്ചാൽ മതി. താഴോട്ട് വീണ്ടും ഇറങ്ങുന്നുണ്ടെങ്കിൽ വീണ്ടും ഇങ്ങോട്ട് അകലം കുറയ്ക്കുക. അപ്പം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അയ്യോ ഇത്രയേ ഉള്ളോ, ഇത് തീരെ കുറഞ്ഞു പോയില്ലേ, കഴുത്തിങ്ങനെ കുടുങ്ങിയിരിക്കില്ലെന്നൊന്നും വിചാരിക്കേണ്ട. നമ്മളിത് വെട്ടിയെടുക്കുമ്പോഴത്തേ ഇത് ജസ്റ്റ് ഒന്ന് വെട്ടിക്കാണിക്കാം, അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിങ്ങനെ നമ്മൾ വെട്ടിയെടുക്കുമ്പോഴത്തേനും കഴുത്ത് നമ്മൾ തയ്ച്ച് ഇട്ട് കഴിയുമ്പോൾ കണ്ടിട്ടില്ലേ, കഴുത്തിങ്ങനെ വൈഡായി വരും മേൽഭാഗം ഇതുപോലെ, കേട്ടോ. അപ്പം ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് വെട്ടിക്കാണിക്കാം. അപ്പം നമ്മൾ ഇതിങ്ങനെ വെട്ടിയെടുത്തു, ഇത് കണ്ടോ. ഈ ഒരു ഇങ്ങോട്ട് വരുമ്പോൾ ഇച്ചിരി കയറ്റി നമ്മളിങ്ങനെ 1.5 ഇഞ്ചോളം കയറ്റി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ വെട്ടിയെടുത്ത് കഴിയുമ്പം ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇത് ഇരിക്കുന്നത്. അതായത് ഇവിടെ വൈഡായിട്ട് ഇവിടെ ഇച്ചിരി, പക്ഷെ നമ്മൾ ബ്ലൗസ് തയ്ച്ചിട്ട് നമ്മൾ ഇട്ട് കഴിയുമ്പം ഇവിടെ ഇങ്ങനെ അകന്നു വരാറില്ലേ, ഈ ഷോൾഡർ നമുക്ക് അകന്നു വരും, ഇങ്ങനെ വരും. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഇങ്ങനെ വരുമ്പോഴത്തേനും ഈ അടിഭാഗം നമുക്ക് നല്ല സ്ക്വയർ ആയിട്ട് തന്നെ കിട്ടും, കണ്ടോ. അപ്പോൾ ചതുരം വെട്ടുമ്പം ഇങ്ങനെ തന്നെ വെട്ടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ചതുരക്കഴുത്ത് വെട്ടാൻ ഇനി ആർക്കും അറിയത്തില്ലെന്ന് പറയരുത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെ ചതുരക്കഴുത്ത് വെട്ടുക. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടും. അതായത് ഇവിടെ ഇങ്ങനെ വയറായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ എക്സ്ട്രാ എടുത്താൽ മതി. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബക്കറ്റിനൊക്കെ മതി. അത് ഒത്തിരി പേര് അത് അങ്ങനെ തന്നെ പറഞ്ഞ് ചെയ്യിക്കുന്നുണ്ട്, ബക്കറ്റിനൊക്കെ പറഞ്ഞ് ചെയ്യിക്കുന്നുണ്ട്. അത് ഒരു ഭംഗിയുള്ള കഴുത്ത് തന്നെയാണ് ആ ബക്കറ്റിനൊക്കെ. അങ്ങനെയാണ് വേണ്ടതെങ്കിൽ നമ്മളിങ്ങനെ എക്സ്ട്രാ ഇങ്ങോട്ട് കയറ്റി എടുക്കണ്ട, ഈ 1.5 ഇഞ്ച് നമ്മളിങ്ങോട്ട് കയറ്റി എടുക്കണ്ട. സാധാരണ അകലം തന്നെ നേരെ താഴോട്ട് കൊടുത്തിട്ട് വെട്ടിയാൽ മതി. അപ്പം ഇങ്ങനെ വരും, ഈ ഒരു ലെവലിൽ വരും, ഇങ്ങോട്ടുള്ള ഈ ഇതുണ്ടാവത്തില്ല. അപ്പം നമുക്ക് ബക്കറ്റ് നെക്ക് പോലെ കിട്ടും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.